ശാരീരികമായ ലോകം മുഴുവനും ഉന്നമനത്തിന്റെയും നവോത്ഥാനത്തിന്റെയും സാധ്യതകളെ കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ്. ശാസ്ത്രീയ ലോകത്ത് ആരവങ്ങൾ ഉയർത്തി ഉപരിലോക ഗവേഷണത്തിന്റെയും സമീപഗോള സഞ്ചാരത്തിന്റെയും ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെയുമെല്ലാം പുതിയ പടവുകളെക്കുറിച്ച് ആലോചിക്കുകയും കടന്ന വഴികളിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാങ്കേതിക സൗകര്യങ്ങളും ശാസ്ത്രീയ കണ്ടെത്തലുകളുമെല്ലാം ധാർമ്മികവും മാനുഷികവുമായ തലത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വിലയിരുത്താൻ മതിയായ ഗവേഷണങ്ങളോ അന്വേഷണങ്ങളോ നടക്കുന്നില്ല എന്നതാണ് ദാരുണമായ യാഥാർത്ഥ്യം. പുതിയ പുതിയ മേഖലകളെ സ്വാധീനിക്കുവാനുള്ള പരക്കം പാച്ചിലിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന മൂല്യങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ ധാർമ്മികമായ തലത്തെ സംരക്ഷിക്കുവാനോ പുതിയ സാധ്യതകൾക്ക് കഴിയുന്നില്ല എന്ന വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ അവസാനത്തെ 25 കൊല്ലം മാനവീക ലോകത്ത് ഏറ്റവും സ്വാധീനം ചെലുത്തിയ കണ്ടെത്തലേതാണ് എന്ന പഠനം നടക്കുമ്പോൾ നമ്മുടെ മിക്ക ആളുകളുടെയും വീട്ടിൽ പ്രാധാന്യത്തോടെ ഇരിപ്പിടം തേടിയിട്ടുള്ള ടെലിവിഷനാണ് എന്നാണ് വാർത്താ സാധ്യതകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്റർനെറ്റിന്റെയും പുതിയ ടെക്നോളജിയുടെയും എല്ലാം കണ്ടെത്തലുകളുടെ നടുവിലും ഇപ്പോഴും ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കപ്പെടുകയും 25 വർഷത്തെ മാനുഷിക സ്വാധീനത്തിൽ ഏറ്റവും വലിയ റോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ടെലിവിഷനെക്കുറിച്ചുള്ള മതിയായ പഠനങ്ങൾ ധാർമ്മിക തലത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. 1980കളിലാണ് വ്യാപകമായി നമ്മുടെ നാട്ടിൽ ടെലിവിഷൻ വരുന്നത്. എന്നാൽ അതിന്റെ മാനുഷികവും ധാർമ്മികവുമായ സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കാലങ്ങൾക്കു ശേഷമാണ് നമ്മുടെ നാട്ടിൽ 1991ലാണ് പരിഗണനീയമായ നല്ലൊരു പഠനം ആ വിഷയത്തിൽ നടക്കുന്നത്. അതേസമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ടെലിവിഷൻ രംഗപ്രവേശനം ചെയ്തതിന്റെ 5 വർഷത്തിനു ശേഷം തന്നെ അതിന്റെ സാമൂഹികമായ സ്വാധീനത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും ഒഴിച്ചുകൂടാനാവാത്ത അനിവാര്യ വസ്തുവായി നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടെലിവിഷൻ പുതിയ സമൂഹത്തിന്റെ സ്വഭാവ രൂപീകരണത്തിലും അവരുടെ സാമൂഹിക ജീവിതത്തിലും എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് ആമുഖമായി അന്വേഷിക്കുന്നത് എന്റെ വിഷയത്തിന്റെ ഭാഗമാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പള്ളിക്കൂടത്തിലേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയുള്ള ബാല്യശൈശവങ്ങളുമെല്ലാം ഒരുപക്ഷെ കുട്ടികൾ ജനിച്ചു വീഴുന്നത് തന്നെ ഇത്തരം മിന്നിമറയുന്ന ചിത്രങ്ങളുടെ നടുവിലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ആവറേജ് 3 മണിക്കൂർ ടെലിവിഷന്റെ മുമ്പിൽ ചെലവഴിക്കുന്നുണ്ട്. എൽ പി ക്ലാസ്സിലെയും കെ ജി ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾ 5 മണിക്കൂർ വരെ
അവർ ടെലിവിഷന്റെ മുമ്പിൽ ചെലവഴിക്കുന്നു. ഏകദേശം പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ സെക്കൻഡറി ലെവൽ കഴിഞ്ഞ് ഹയർ സെക്കൻഡറി ലെവലിലേക്ക് പോകുന്നൊരു വിദ്യാർത്ഥി സാധാരണ ടെലിവിഷനുള്ള വീട്ടിലുള്ള കുട്ടിയാണെങ്കിൽ 2200 മണിക്കൂർ ടെലിവിഷൻ ദൃശ്യങ്ങൾക്ക് മുമ്പിൽ ചെലവഴിച്ചിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ ചാനലുകൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ പഠിച്ചു നോക്കുമ്പോൾ അഥവാ ടെലിവിഷനിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുടെയും ചിത്രങ്ങളുടെയും പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ഏകദേശം 32,000 കൊലപാതകങ്ങൾ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥി സ്ഥിരമായി ടിവി ഉപയോഗിക്കുന്ന വീട്ടിൽ അവൻ കണ്ടിട്ടുണ്ടാകണം. 44,000 വരുന്ന കൊലപാതക ശ്രമങ്ങളെ അവൻ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും. 200,000 വരുന്ന പിടിച്ചുപറിയുടെയും ആക്രമണത്തിന്റെയും സാധ്യതകളെ അവൻ അറിഞ്ഞിട്ടുണ്ടാകും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി സൂക്ഷിപ്പ് സ്വത്തായി നിഷ്കളങ്കമായി ക്ലീൻ ബോർഡോടുകൂടി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന മക്കൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന ടെലിവിഷനിലൂടെ ക്രൂരകൃത്യങ്ങളുടെയും നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെയും അനാശാസ്യ പ്രവണതകളുടെയും അപകടകരമായ ചിത്രങ്ങളെ വൃത്തിയുള്ള ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ടെലിവിഷൻ. ഇത് സ്ഥിരമായി കാണുകയും അതിന് അഡിക്റ്റാവുകയും ചെയ്യുക വഴി 12 പ്രധാനപ്പെട്ട അപജയങ്ങളെയാണ് അന്വേഷകന്മാർ വിലയിരുത്തി നമുക്ക് അടയാളപ്പെടുത്തി തരുന്നത്. ഒന്നാമതായി, അവന്റെ ഹൃദയം ഇത്തരം പ്രവണതകളോട് അഭിവാഞ്ച വരികയാണ്. 8 വയസ്സിൽ ഒരു കുട്ടി കാണുന്ന ദൃശ്യം 19 വയസ്സിൽ അവന്റെ ആക്ഷനിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടും എന്നാണ് സയൻസ് പറയുന്നത്. 8 അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ 19 വയസ്സാകുമ്പോഴേക്ക് അവനത് പ്രവണതയിലേക്ക് അവൻ പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കും. ഇതുപോലെ നിരന്തരമായി അപകടകരമായ ചിത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ മക്കൾ അവരുടെ ഭാവി ജീവിതത്തെ വളരെ തെറ്റായ പ്രവണതകളിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ ഇത് കാരണമാകുന്നു. ഇന്നൊക്കെ നമ്മൾ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ പല കുട്ടികളും പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അതുപോലെ തന്നെ പെരുമാറ്റ ശീലങ്ങളും കാണുമ്പോൾ എന്തൊക്കെയോ നേടിപ്പോയി എന്നാണ് രക്ഷിതാക്കൾ വിലയിരുത്തുക. എന്നാൽ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കടന്നു വന്ന ഇത്തരം ചിത്രങ്ങളുടെ സ്വാധീനഫലമായി അവർ പ്രായത്തിലേറെയുള്ള പക്വത പ്രകടമായി അവർ കാണിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മാനസികമായി നെഗറ്റീവ് സ്വാധീനങ്ങളാണ് ഉണ്ടാവുക എന്നാണ് സയൻസ് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അവരുടെ സങ്കല്പങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിചാരങ്ങൾ, അവരുടെ ഇടപാടുകൾ, അവരുടെ ക്രയവിക്രയങ്ങളെല്ലാം അപകടകരമായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് കാരണമാകുന്നു. പിന്നീട് അവർക്ക് പഠനത്തിനോടുള്ള ത്വരയും താൽപര്യവുമെല്ലാം നഷ്ടപ്പെട്ട് ആരെയും അനുസരിക്കാത്ത ഒരു സൊസൈറ്റിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിന്റെ ഗഹനമായ തലങ്ങളെ വിശദീകരിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുന്നതിൽ എനിക്ക് ഭംഗി തോന്നുന്നില്ല. ഏതായാലും 1-2 കാര്യങ്ങൾ കൂടി പറയാം. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മനസ്സുകളെ നെഗറ്റീവായി ബാധിക്കുന്ന ടിവി അഡിക്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരേണ്ടത് അതിന്റെ അനിവാര്യതയെ രക്ഷിതാക്കൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാർത്ഥികളോട് രക്ഷിതാക്കൾക്കുള്ള നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്
ആ കുട്ടികൾ ടെലിവിഷന്റെയും ഇന്റർനെറ്റിന്റെയും പശ്ചാത്തലത്തിൽ മാത്രം ഇടുങ്ങി കൂടിയ റൂമുകളിൽ താമസിക്കുന്നവരാണ്. അല്പം എവിടെയെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ പരമസ്വാതന്ത്ര്യമായി ഉപയോഗപ്പെടുത്തുകയും അവിടെ ബഹളമയമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയാണ്. ഇതുപോലെ യന്ത്രവൽകൃതമായ ഒരു സമൂഹത്തിന്റെ നടുവിൽ കടന്നുകൂടി നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ മിന്നിമറയുന്നത് ഇത്തരം മായ ചിത്രങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണത്തിൽ അപകടകരമായ സ്വാധീനമുണ്ടാക്കുന്നതുമായ തലങ്ങളെയാണ് എന്ന് നാം വായിച്ചറിയുകയാണ്. രണ്ടാമതായി, നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ, കേരളത്തിൽ 3 കോടിയോളം മൊബൈൽ ഉപഭോക്താക്കളുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ഏകദേശം 400 കോടിയോളം വരുന്ന രൂപയാണ് വ്യത്യസ്ത മൊബൈൽ കമ്പനികൾക്കായി വരുമാനമായി വകയിരുത്തപ്പെടുന്നത്. സാമ്പത്തികമായ ഒരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് മാത്രം വായിക്കേണ്ടതല്ല, നമ്മുടെ അനിവാര്യ വസ്തുവായി മൊബൈൽ എന്ന ഉപകരണം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികളുടെയും ബാല്യ ശൈശവ കൗമാരങ്ങളുടെയും എല്ലാം വിനോദത്തിന്റെയും അതുപോലെ തന്നെ നിത്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറുമ്പോ ഇത് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന സ്വാധീന ഫലങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ കമ്മ്യൂണിക്കേഷൻ തലങ്ങളെ മുഴുവനും അടച്ചാക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു കടന്നുകയറ്റമല്ല ഒരിക്കലും ഇവിടെ പറയുന്നത്. ഇത്തരം ടെക്നോ ഡെവലപ്മെന്റ്സുകളിലൂടെ സമൂഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ ഗുണപരമായ തലങ്ങളെ മാറ്റിവെക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളർന്നു, നമ്മുടെ ഇടപെടലുകൾ സുതാര്യമായി, രാജ്യാന്തര ദൂരങ്ങളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ചെറിയ വില്ലേജ് പോലെ ലോകത്തെ ചെറുതാക്കാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷേ ചെറുതാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം മേഖലകളിലെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകളും ഇവിടെയുള്ള സംവിധാനങ്ങളുമെല്ലാം ഇത്തരം സാങ്കേതിക വിദ്യക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കുമ്പോ അതിന്റെ മോറൽ എഫക്ട്സിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകരാജ്യങ്ങളെല്ലാം സാമ്പത്തിക വരുമാനത്തിന്റെ മുഖ്യ സാധ്യതയായി സെക്സ് ടൂറിസം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ദൈവത്തിന്റെ സ്വന്തം രാജ്യമെന്ന് എല്ലാവരും വിളിച്ചു പറയുന്ന വിദേശികൾക്ക് പാടാൻ എഴുതി വെച്ചിട്ടുള്ള ഗീതത്തിന്റെ തലവാചകമായി അടയാളപ്പെടുത്തുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്തെയും ലൈംഗികാധിഷ്ഠിതമായ ടൂറിസത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ നമ്മുടെ സർക്കാരുകൾ ഔദ്യോഗിക തലത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അന്വേഷണം അനിവാര്യമാണ്. ലോകത്തെ എത്രയോ രാജ്യങ്ങൾ ഇതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും ആധുനികമായ കാഴ്ചപ്പാടുകളെയും ഉപയോഗപ്പെടുത്തി ലൈംഗിക കച്ചവടത്തോടനുബന്ധമായ ടൂറിസത്തെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് തായ്ലൻഡ്. തായ്ലൻഡിലേക്ക് പോയാൽ അവിടെ മുറുക്കാൻ കടകളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകളെ പോലെ വ്യഭിചാരശാലകൾ വ്യാപകമായി കിടക്കുകയാണ്. 5 അന്താരാഷ്ട്ര ലൈംഗിക തൊഴിലാളികളുടെ സമ്മേളനങ്ങൾ തായ്ലൻഡിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വലിയ പ്രതിനിധികൾ അവിടെ പങ്കെടുത്തതായി പത്രദ്വാര നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. ഇതുപോലെ ആഗോള ലൈംഗികതയുടെ മാർക്കറ്റായി തായ്ലൻഡിനെ മാറ്റിക്കൊണ്ടുവരുന്നതിൽ അവിടുത്തെ സർക്കാരിന്റെ സെക്സ്വൽ ടൂറിസത്തിന്റെ ഭാഗധേയമുണ്ട് എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ ഏഷ്യയിലെ പല രാജ്യങ്ങളും, സിംഗപ്പൂരിന്റെയും മലേഷ്യയുടെയും അവിടെ കിടക്കുന്ന ഒരു 5-6 കൊച്ചു മനുഷ്യന്മാരുള്ള രാജ്യമുണ്ട്. ആ രാജ്യങ്ങളെല്ലാം ഇത്തരം ലൈംഗികാധിഷ്ഠിതമായ ടൂറിസത്തിന് പ്രചോദനം നൽകിയതിന്റെ പേരിൽ അവിടെ സാമൂഹികമായും ധാർമ്മികമായും വന്ന അപജയങ്ങളെ നാം വിലയിരുത്തേണ്ടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വളരെ വിചിത്രമായ ഒരു പഠനം നമുക്ക് വായിക്കാൻ കഴിയും. അതായത് അമേരിക്കയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളെയും അതുപോലെ തന്നെ തെറ്റായ പ്രവണതകളെയും വിലയിരുത്തുമ്പോ ടെലിവിഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഓരോ വർഷവും 10,000-ൽ പരം കൊലപാതകങ്ങളുടെ കേസ് കുറയുമായിരുന്നു എന്നും അതുപോലെ തന്നെ 7,000-ത്തോളം വരുന്ന ബലാത്സംഗങ്ങളുടെ കുറവ് കാണിക്കുമായിരുന്നു എന്നും 82,000 മറ്റു കയ്യേറ്റങ്ങൾ ചിത്രത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്നുമാണ് ഇവിടെയുള്ള പഠനങ്ങൾ നമ്മെ തെളിയിക്കുന്നത്.
അഥവാ ടെലിവിഷൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ അമേരിക്കയിലെ കോടതികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ 60% ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് അന്വേഷണ പഠനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതുപോലെ മൊബൈലിന്റെയും ടെലിവിഷന്റെയും അതുപോലെ തന്നെ ലോകത്തെ മുഴുവനും ഒരു വലയിൽ കുടുക്കിക്കളയുന്ന ഇന്റർനെറ്റ് സംവിധാനം വൈജ്ഞാനിക വ്യാപാരത്തിലും അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളിലും ലോകരാജ്യങ്ങളുടെ ട്രാൻസാക്ഷനുകളിലുമെല്ലാം ഒരുപാട് ഉപകാരപ്രദമായ മേഖലകൾ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ ഉണ്ടായെങ്കിലും ആർക്കും എവിടെയും എന്തും തുറന്നുകൊടുക്കുന്ന ഒരു കവാടമായി അരമനകളുടെ അകത്തളത്തിലേക്ക് ആഗോള മാർക്കറ്റുകൾ കടന്നു വന്നതുപോലെ അരമനകളുടെ ഉള്ളറകളിലേക്ക് വ്യഭിചാരശാലകൾ കടത്തിക്കൊണ്ടുവരാനും ഇന്റർനെറ്റുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന വ്യക്തമായ ധാർമ്മികമായ ഒരു വിലയിരുത്തൽ നമ്മുടെ സമൂഹം അർഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം നവീന സാധ്യതകളെ മുഴുവനും പോസിറ്റീവായി മാത്രം വിലയിരുത്തി നമ്മുടെ മക്കളെ അതിന് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും രക്ഷിതാക്കളോടും വിനയത്തിന്റെ ഭാഷയിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. നാം വിശ്വാസികളാണ്. നമുക്ക് വ്യക്തമായ ഒരു മതമുണ്ട്, വ്യക്തമായ ഒരു ആദർശമുണ്ട്, വ്യക്തമായ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും അനാവരണം ചെയ്ത് ജീവിതം എങ്ങനെ ക്രമപ്പെടുത്തണമെന്ന് ക്രമബദ്ധമായി പഠിപ്പിച്ചു തന്ന ഒരു മതവും ഒരു പ്രവാചകനും ഒരു വേദവും അതുപോലെ തന്നെ ഒരു തത്വസംഹിതയും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് അകന്നു പോകാനാണ് യഥാർത്ഥത്തിൽ ഈ സാധ്യതകളെല്ലാം ഇന്ന് മനുഷ്യൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 1400 മുമ്പ് മദീനായുടെ മണൽപ്പരപ്പിലിരുന്ന് മാലോകരുടെ മനോവിചാരങ്ങളെ മനനം ചെയ്ത് പരിഹാരത്തിന്റെ പറുദീസ പറഞ്ഞ ലോകത്തിന്റെ നേതാവ് ആക്കായെ നാംദാറെ താജുദാറെ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ മനതലത്തിലേക്ക് കാലത്തിന്റെ കാൽവെപ്പുകളും അതുപോലെ തന്നെ സമുദായത്തിന്റെ കടന്നുകയറ്റങ്ങളെയും വിലയിരുത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി ലതത്തബിഅന്ന സനന അല്ലദീന മിൻ ഖബലികും സിബറം ബിസിബറിൻ വസിറാഅൻ ബിസിറാഅ് മദീനായുടെ മലർവനിയിലിരുന്ന് മാലോകരുടെ മോചനത്തിന്റെ മലർവാടികളെ കാലേ കൂട്ടി കണ്ടുകൊണ്ട് പരിഹാരത്തിന്റെ പരവതാനി കാണിച്ചു കൊടുത്ത നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളെയും പാശ്ചാത്യന്റെ എച്ചിലുകളെയും കാൽവെപ്പുകൾ തെറ്റാതെ ഈ സമുദായത്തിന്റെ ആളുകൾ പിൻപറ്റും. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലെ പ്രഫുല്ല നക്ഷത്രങ്ങളായ സ്വഹാബികളുടെ ചോദ്യം, അല്ലയോ യാ റസൂലല്ലാഹ്. അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ജൂസിനെയും ക്രൈസ്റ്റിനെയുമാണോ നബിയേ? ജൂത ക്രൈസ്തവ ലോകത്തിന്റെ കാൽവെപ്പുകളെയാണോ അല്ലയോ ഹബീബെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, അവരുടെ കാൽവെപ്പുകളെ അനുധാവനം ചെയ്ത് നിത്യജീവിതത്തിന്റെ ഇടവഴികളിൽ മുഴുവനും അധാർമികമായ പ്രവണതകളെ കടത്തിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ അനുധാവനത്തിന്റെയും പിൻപറ്റലിന്റെയും കേവലമായ ഇമിറ്റേഷന്റെയും ഭാഗമായി മുസ്ലിം സമുദായം എന്നല്ല ലോക ജനതതികൾ മുഴുവനും പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളിലേക്ക് ചേക്കേറി മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും എല്ലാം സംസ്കരിച്ചു കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ പുലർച്ചയാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകമായ നാഗരികതകളും സംസ്കാരങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഓരോ മതത്തിനും അതിൻ്റെതായ ചിട്ടയുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ എ ടു സെഡ് അടയാളപ്പെടുത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമർപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം കാലത്തിന്റെ വികാസങ്ങളെ ഉൾക്കൊള്ളുവാൻ മാത്രം വിസ്തൃതമായ മതമാണ്, പക്ഷേ കാലത്തിന്റെ വ്യതിയാനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനുള്ളതല്ല. കൃത്യമായ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യത്തെയും വിട്ടേച്ചു പോയിട്ടില്ല. നമ്മുടെ സമുദായം ഇത്തരം അനുധാവനങ്ങളുടെ മേഖലയിലൂടെ പോകാനുള്ള കാരണം ഇസ്ലാമിന്റെ വിസ്തൃതിയെക്കുറിച്ച് അവർക്ക് അറിയുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നമായി വിലയിരുത്തേണ്ടത്. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നതാണ് ഇല്ലാമൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. അവിടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠ വചനങ്ങളുടെ വിശിഷ്ട വചനങ്ങളെ കാതോർത്തുകൊണ്ടിരിക്കുന്ന സ്വഹാബികളുടെ ചോദ്യം, ആരാണ് വിസമ്മതിക്കുക? സ്വർഗീയ ആരാമങ്ങളുടെ പരവതാനികളിലേക്ക് പറുദീസയിലേക്ക് കാലെടുത്തു വെച്ച് മോചനത്തിന്റെ മലർവനിയിലേക്ക് കടക്കാൻ ആരാണ് മടി കാണിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ഇരുന്ന് താരക സമാനരായ അനുധാവനത്തിന്റെ മാതൃകകളായ സ്വഹാബി വൃന്ദത്തിന്റെ ചോദ്യമുയരുമ്പോഴാണ് ലോകമീമാംസകളെ മുഴുവനും കകിടം മറിച്ചുകൊണ്ട് മാതൃകായോഗ്യമായ മതപ്രസ്ഥാനത്തെ ലോകോത്തരമായി ഉയർത്തി ഇനിയൊരു തിരുത്തലിന്റെ ആവശ്യമില്ലാതെ അടയാളപ്പെടുത്തിയ ലോകീക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ് വമൻ തഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണ് എന്റെ കാൽവെപ്പുകളെ ഇടതെറ്റാതെ മുറതെറ്റാതെ നിലതെറ്റാതെ എന്റെ കാൽവെപ്പുകളെ അനുധാവനം ചെയ്യുന്നതാരാണോ അവരാണ് ആരാമത്തിന്റെ അന്തർതലത്തിലേക്ക് അനുസ്യൂതമായി പ്രവഹിക്കുന്ന സഞ്ചയത്തിലെ കണ്ണികളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു. വമൻ അസാനി, ആരാണ് തിരുസുന്നത്തിന്റെ മഹാത്മ്യങ്ങളെ മറികടന്നിട്ട് പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങളെ മതമായി ഏറ്റെടുത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു വിശുദ്ധമായ ഇസ്ലാമിന്റെ വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ ഫഖദ് അബാ, അവനാണ് വിസമ്മതം രേഖപ്പെടുത്തിയവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ ആധുനികതയുടെ മേച്ചിൽ പുറങ്ങളിൽ ഭൗതികമായ പരിപ്രേക്ഷ്യങ്ങളെയും പരിഷ്കാരങ്ങളെയും മാനദണ്ഡമാക്കി മുന്നോട്ടു പോകുന്ന പുതിയ മനുഷ്യനോട് വിളിച്ചു പറയാനുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധമായ മതം സമ്പൂർണമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വഴി അത് തികവിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അയാൾക്ക് മറ്റൊരു പാതയും സ്വീകരിക്കേണ്ടതില്ല. അതാണ് മുഹമ്മദ് അസദിന്റെ ഇസ്ലാം അറ്റ് ക്രോസ് റോഡ്സ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം അടയാളപ്പെടുത്തി. എല്ലാ വിദ്യാഭ്യാസവും പാശ്ചാത്യമാകട്ടെ പൗരത്യമാകട്ടെ വിദ്യാഭ്യാസങ്ങളിലെ കാഴ്ചപ്പാടുകൾ മുഴുവനും താപിതമായ ചില താൽപര്യങ്ങളിലേക്ക് മാത്രം വഴിമാറുകയും സാംസ്കാരികമായ മാനദണ്ഡങ്ങളെ മുഴുവനും മാറ്റിവെക്കുകയും ചെയ്തപ്പോൾ അവരാണ് സംസ്കാരങ്ങളെ മറികടന്നിട്ട് കേവലമായ ഇമിറ്റേഷൻസിലേക്ക് മാത്രം മാറിപ്പോയതെന്ന് ഇസ്ലാമിനെ അടുത്തറിയാൻ നിയോഗം ലഭിച്ച മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം ആശ്ലേഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച മുഹമ്മദ് അസദ് അകലെ നിന്ന് മനസ്സിലാക്കി അടുത്തുവന്ന് ആലിംഗനം ചെയ്തപ്പോൾ ആംഗലേയ ഭാഷയിൽ അടയാളപ്പെടുത്തിയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവനും മദീനയിലേക്ക് ചേർത്തു വെക്കുമ്പോഴാണ് നമ്മുടെ ഇസ്ലാം സമ്പൂർണമാകുന്നത്. അൽ ഈമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. കയ്യേറ്റത്തിന്റെയും
പ്രതിധ്വാനത്തിന്റെയും അലമാലകളെ എവിടെ നിന്നെങ്കിലും കേൾക്കുമ്പോഴേക്ക് ആത്മരക്ഷയുടെ ഗേഹമായി മടയിലേക്ക് മടങ്ങാൻ വെമ്പൽ കൊള്ളുന്ന പാമ്പിനെ പോലെയാണ് കാലത്തിന്റെ കയ്യേറ്റങ്ങൾ സംസ്കാരത്തിന്റെ കഴുത്തറുക്കുമ്പോ മതത്തിന്റെ സംസ്കാരം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള തലസ്ഥാനമേതാണ് മദീനയാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അനുചരന്മാരുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന അമാനത്താണ് നിങ്ങളുടെ മക്കൾ അവരുടെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബികൾ ഏറ്റെടുക്കുകയായിരുന്നു ഒരു കുട്ടിയെ ഒരു വിദ്യാർത്ഥിയെ ഇസ്ലാമിന്റെ ശരിയുടെ നേരിന്റെ വഴിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ അവനെ ചെറുപ്പകാലത്തിലെ ഇസ്ലാമിക നിഷ്ഠയിൽ അധിഷ്ഠിതമായ പാഠഭാഗങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടു പോകണം മദീനയാണ് മുഴുവൻ മോചനത്തിന്റെയും തലസ്ഥാനം അതുകൊണ്ട് രോമന പൈതലിന്റെ മനസ്സിൽ ആദ്യം അടയാളപ്പെടുത്തേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ് കാരണം ആസ്ഥാന നഗരിയിലെ ഭരണാധികാരിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരണം അതേസമയത്ത് അവൻ ജനിച്ചു വീഴുമ്പോഴേക്ക് ടെലിവിഷൻ ചിത്രങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വീണാൽ അവന്റെ മനസ്സിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ചിത്രങ്ങൾ അപകടകരമായിരിക്കും അതവന്റെ സ്വഭാവ രൂപീകരണത്തിൽ മാറ്റമുണ്ടാക്കും നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹവാസത്തിന്റെ മൂല്യമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ തിരുസദസ്സിൽ അവിടുത്തെയോട് സഹവസിച്ചവർ സ്വഹാബികളാണ് ഏറ്റവും വലിയ വെളിച്ചം ലഭിച്ചവർ ഇനി ആ സ്വഹാബികളോടുള്ള സഹവാസത്തിന് നിയോഗം ലഭിച്ചവർ അവർ താബിഉകളാണ് ഉത്തമ നൂറ്റാണ്ടിന്റെ സന്നിധിയിൽ ജീവിച്ചവർ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ എന്ന പവർ ഹൗസിനോട് അടുത്തു വരുംതോറും മൂല്യം വർദ്ധിക്കുന്നതായിട്ടാണ് ഇസ്ലാമിക കലണ്ടറിന്റെ കാഴ്ചപ്പാടുകൾ എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളെ അവഗണിക്കുകയും കേവലമായ പരിഷ്കാരത്തിന് വശംവദരാകുകയും ചെയ്യുമ്പോ നമ്മുടെ മക്കളുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യങ്ങളിൽ നിന്ന് മാറി ഇസ്ലാമിന്റെ താല്പര്യങ്ങളിൽ നിന്ന് മാറി ഭൗതികതയുടെ താല്പര്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം മരിക്കുന്നത് കേവലമായ ഒരു സ്ഫോടനത്തിലൂടെയല്ല സുന്നത്തൻ വസുന്ന ഇസ്ലാം മരിക്കുന്നത് കേവലം ഒരു സ്ഫോടനത്തിലൂടെയല്ല ഇസ്ലാം മരിക്കുന്നത് കേവലം ഒരു പ്രഭാതത്തിൽ സംഭവിക്കുന്നതല്ല ഓരോരോ സുന്നത്തുകൾ ഇല്ലായ്മ ചെയ്യപ്പെട്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ട് അങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന ഇലാഹി ദാനമീ ഭൂമിയിൽ നിന്ന് അസ്തമിച്ചു തുടങ്ങുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ സുന്നത്തുകളുടെ സ്ഥാനത്തേക്ക് പരിഷ്കാരങ്ങൾ കടന്നുകയറിയിട്ട് നമ്മുടെ സമൂഹത്തെ മുഴുവനും സ്വാധീനിക്കുകയാണ് ടെലിവിഷനിലൂടെ കാണുന്നത് മതമായി മാറുന്ന കാലം ടെലിവിഷനിലെ മുഫ്തി വലിയ പണ്ഡിതനാകുന്ന കാലം ടെലിവിഷനിൽ പരസ്യമുള്ള പുസ്തകം ഫതാവയായി പരിഗണിക്കപ്പെടുന്ന കാലം ടെലിവിഷനിലൂടെ വഴലു പറയുന്ന മുസ്ലിയാരെ എല്ലാവരെക്കാളും വലിയ ആലിമുൽ അല്ലാമയായി വിലയിരുത്തപ്പെടുന്ന കാലം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ അബദ്ധ നിർഭരമാണെങ്കിലും അത് സുബദ്ധമാണെന്നും പ്രാമാണികമാണെന്നും സാധാരണക്കാര് വിലയിരുത്തിയിട്ട് കമ്പോളങ്ങൾ കൈയടക്കുന്ന കാലം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും വലിയ പ്രമാണമായി കാണുന്നത് മാസപ്പിറവി കാണാനുള്ള മാനദണ്ഡം ടെലിവിഷനിലെ പ്രഖ്യാപനമായി മാറി അതുപോലെ തന്നെ ആത്മീയ വിഷയങ്ങളുടെ പരിഹാരം ടെലിവിഷനിലെ മൗലവി പറയുന്നതായി മാറി അതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ സ്ക്രീനിലൂടെ പറയുന്ന മുഫ്തിയിലേക്ക് മാറ്റിവെക്കുന്ന അവസരത്തിലേക്ക് നാം എത്തി എന്നാൽ നാം സ്വീകരിക്കേണ്ടത് എന്താണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ആത്മബന്ധം പുലർത്താനുള്ള ആത്മീക വഴികളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് ഇസ്ലാം നമ്മളിൽ സമ്പൂർണമാവുക. അതുകൊണ്ട് ഇത്തരം ഉപകരണങ്ങളുടെ മുഴുവനും പോസിറ്റീവ് തലങ്ങളെ നമ്മുടെ സാങ്കേതിക വിവരാന്വേഷണ മേഖലകളിൽ ഉപയോഗപ്പെടുത്തേണ്ടാണ് അടിമുടി നിഷേധിക്കുകയല്ല. അതിന്റെ നെഗറ്റീവ് തലങ്ങളെ പഠിച്ചു വന്നാൽ നമ്മുടെ ഇസ്ലാമിനെ സംരക്ഷിക്കുവാൻ അത് അനിവാര്യമാണ്. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സമുദായത്തിന്റെ മുഴുവനും അധപതനത്തിന്റെ കാലഘട്ടങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോ ഇവിടെയും സംഭവിക്കാനിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യാപകമായി മദ്യം ഉപയോഗിക്കപ്പെടുന്ന കാലം, പാട്ടുകാരികൾക്ക് വേണ്ടി സന്ധികൾ ഉപയോഗപ്പെടുത്തുന്ന കാലം, അതുപോലെ തന്നെ സുന്ദരികളായ സുന്ദര ശബ്ദമുള്ള വനിതകളുടെ ഗാന മേളകൾക്ക് വേണ്ടി സമുദായത്തിന്റെയും ഈ സമൂഹത്തിന്റെയും ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലം വരുമ്പോൾ മുൻഗാമികളായ ആളുകൾക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആ കാലഘട്ടത്തിൽ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ ആളുകളായിരിക്കില്ലേ? പാട്ട് കേൾക്കുകയും തോന്നിവാസങ്ങളിലേക്ക് പോവുകയും അതുപോലെ തന്നെ വേണ്ട വൃത്തികൾക്ക് വേണ്ടി സമയം കളയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ടായാൽ അവിടുന്ന് ദുരന്തങ്ങളുടെ കാലമാണ് വരാനിരിക്കുന്നത്. കോലം മറിച്ചിലിന്റെയും അതുപോലെ തന്നെ ഭൂമി വിഴുങ്ങലിന്റെയും കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഹായിഷ റളിയല്ലാഹു അൻഹ എന്ന സഹധർമ്മിണിയുടെ ചോദ്യം, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുയുടെ വക്താക്കളായിരിക്കുമോ? അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഓ ആയിഷ, അവര് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഏറ്റവും ആധികാരികമായ വചനത്തിന്റെ മൊഴി നടത്തുന്നവരെന്ന് മാത്രമല്ല, അവര് നിസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരും അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുമായിരിക്കെ തന്നെ അവര് തെറ്റുകളിലേക്ക് ചേക്കേറുന്നവരാണ്. ആസ്വാദ്യജനകമായ ജീവിതത്തിനു വേണ്ടി അന്നുള്ള സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ശ്രമങ്ങൾ മുഴുവനും നടക്കേണ്ടത് എല്ലാ വികാസങ്ങളെയും സാധ്യതകളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്ന നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഒന്നാമതും രണ്ടാമതുമായി മൂന്നാമതുമായി അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരം അടയാളപ്പെടുത്തിയാലല്ലാതെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണമെന്താണ്? മുമ്പ് തെറ്റുകളിലേക്ക് പോകേണ്ട കാലമായിരുന്നു, സിനിമ കാണണമെങ്കിൽ ടാക്കീസിലേക്ക് പോകേണ്ട കാലം, അതിന് പോകണമെങ്കിൽ ക്യാഷ് സംഘടിപ്പിക്കാൻ പ്രയാസമുള്ള കാലം. ഇന്ന് കൈവെള്ളയിലേക്ക് സിനിമ വരുന്ന കാലമാണ്, അവന്റെ കേവലം ഒരു കൈബട്ടൻ അമർത്തിയാൽ സിനിമ തെളിയുന്ന കാലമാണ്. അരമനയുടെ അകത്തളത്തിലേക്ക് സിനിമകൾ കടന്നു വരുമ്പോൾ അവിടെ കാടാ കാണാതിരിക്കണമെങ്കിൽ അനിവാര്യമായി വേണ്ടതെന്താണ്? ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാ. അള്ളാഹുവെക്കുറിച്ചുള്ള വിചാരത്തെ അടയാളപ്പെടുത്താതെ ധർമ്മ സമൂഹത്തെ സാധിച്ചെടുക്കാൻ കഴിയില്ല. പണ്ട് സിനിമ കാണണമെങ്കിൽ പ്രയാസം അനുഭവപ്പെടണം, എന്നാൽ ഇന്ന് കൈവെള്ളയിലേക്ക് സിനിമ വരുമ്പോൾ ഇതെനിക്ക് കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയണമെങ്കിൽ അവന്റെ ഉള്ളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തപ്പെടേണ്ടത്. പണ്ട് വ്യഭിചാരശാലകളില്ലായിരുന്നു, വേശ്യാവൃത്തി ചെയ്യുന്ന പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു. ഇന്ന് സ്ത്രീകൾ മാടി വിളിക്കുന്ന കാലമാണ്,
ഡൽഹിയിലും ബോംബെയിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം ചുവന്ന തെരുവുകളുള്ള കാലമാണ്. പെണ്ണുങ്ങൾ വൈകുന്നേരം തെരുവിലേക്ക് ഇറങ്ങിയിട്ട് മാടി വിളിക്കുന്ന കാലമാണ്. ഇവിടെ രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ എന്തു ചെയ്യണം? വിദേശ രാജ്യങ്ങളിലെ സ്റ്റാർ ഹോട്ടലുകളുടെ കൗണ്ടറിൽ പെൺകുട്ടികളുടെ ഫോട്ടോ അടങ്ങുന്ന ആൽബമുള്ള കാലമാണ്. അപ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് പെണ്ണിനെ വേണമെന്ന് ആൽബത്തിലൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ ആരുമറിയാതെ അരമനയിലേക്ക് പെണ്ണ് വരുന്ന കാലമാണ്. ഇവിടെ സൂക്ഷിച്ചു ജീവിക്കാൻ ഏതു ഘടകമാണ് വേണ്ടത്? പണ്ട് കള്ളി ഷോപ്പുകൾ കുളവായിരുന്നു, പോകണമെങ്കിൽ തന്നെ പ്രയാസമായിരുന്നു. ഇന്നങ്ങനെയല്ല, സുന്ദരികളായ പെണ്ണുങ്ങൾ കള്ളുകോപ്പകളുമായി ആദരവോടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഏത് വേണമെന്ന് ഫ്ലൈറ്റിൽ വെച്ച് ബഹുമാനത്തോടെ ചോദിക്കുന്ന കാലമാണ്. ഇവിടെ അത് വേണ്ടാന്ന് തീരുമാനിക്കാൻ അവനെ നിയന്ത്രിക്കുന്ന ഘടകമേതാണ്? അതിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഓരോ വിഷയങ്ങളെയും ഓരോരോ വിഷയങ്ങളായി ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം എന്റെ മകൻ വേശ്യാവൃത്തികൾ ചെയ്യുന്നവരുടെ നടുവിലേക്ക് എത്തിയാൽ രക്ഷപ്പെടാൻ എന്തു ചെയ്യണം? എന്റെ മകൻ ബ്രിട്ടീഷ് എയർവേസിൽ യാത്ര ചെയ്യുകയാണ്. മലയാളികൾ ആരുമില്ല, പരിചയക്കാരാരുമില്ല, ഉള്ളവരെല്ലാം ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നവരാണ്. അവിടെ എനിക്ക് വേണ്ടാന്ന് വിസമ്മതം പറയാൻ അവന് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ മരുന്നേതാണ്? അതുപോലെ യാത്ര ചെയ്യുന്ന വാഹനത്തിലും ഫ്ളൈറ്റിലും എല്ലാം സിനിമകൾ തെളിയുന്ന കാലമാണ്. അതിൽ നിന്ന് എന്റെ മകന്റെ കണ്ണു മാറ്റിവെക്കാൻ എന്തു ചെയ്യണം? അവിടെയാണ് നമ്മുടെ അന്വേഷണം നടക്കേണ്ടത്. അതാണ് ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു. പരിശുദ്ധനായ അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം കൊണ്ടല്ലാതെ സമൂഹത്തെ സമുദ്ധരിക്കാൻ സാധ്യമല്ല. അല്ലാഹു കാണുന്നുണ്ട് എന്ന വിചാരം, അല്ലാഹു അറിയുന്നുണ്ടെന്ന വിചാരം, ഈ വിചാരത്തിനല്ലാതെ മനുഷ്യ സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. വിശേഷിച്ചും ഈ കാലത്ത് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലം. പണ്ട് തെറ്റുകളിലേക്ക് സഞ്ചരിക്കേണ്ട കാലമായിരുന്നു, ഇന്ന് തെറ്റുകൾ ഇങ്ങോട്ട് വരുന്ന കാലമാണ്. ഇവിടെ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ ഇലാഹി വിചാരമുണ്ടാകണം, അല്ലാഹുവെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, പടച്ചവനെ കുറിച്ചുള്ള ചിന്തകൾ ഓരോ മനുഷ്യന്റെയും പക്കലുണ്ടാകണം. അതിനുള്ള നേതാവരാണ് അവന്റെ മനസ്സിന്റെ ഉള്ളിലിരുന്ന് അവനെ തെറ്റു ചെയ്യരുതെന്ന് നിയന്ത്രിക്കുവാനുള്ള ഒരു നേതാവുണ്ട്. ആ നേതാവാരാണ്? ആ നേതാവിന്റെ പേരാണ് ഒരു കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അവരെ തസ്കിയത്ത് നടത്തുന്ന നേതാവ്, അവരെ സംസ്കരിക്കുന്ന നേതാവ്, അവരെ ശരിയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവാണ് യുസക്കീഹും വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അബദ സഞ്ചാരത്തിന്റെ ഇന്നലകളാണ് പ്രൊഫൈലിൽ തെളിയുന്നതെങ്കിലും ഇനി അങ്ങോട്ടവരെ മുഴുവനും നല്ലതിന്റെ വഴിയിൽ കൊണ്ടുപോകാനുള്ള നേതാവരാണ് മദീനയിലെ രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളോടുള്ള അനുരാഗത്തിന്റെ അത്തിവാരങ്ങളിൽ നിന്നാണ് അല്ലാഹുവോടുള്ള അതിസൂക്ഷ്മതയുടെ വിലാസങ്ങൾ രൂപപ്പെടുകയെന്ന് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ അടയാളപ്പെടുത്തുകയും പരിശുദ്ധമായ ഖുർആൻ ബോധവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മടങ്ങാനുള്ള മാതൃകയുടെ മണിമകുടമണിയുന്ന മദീനയുടെ മലർവനീല രാജാവ് വർണ്ണനകൾക്ക്
വഴങ്ങാത്ത വാചകങ്ങളിൽ ഒതുങ്ങാത്ത അഭിധാനങ്ങളുടെ പരിധിയിൽ എവിടെയും നിൽക്കാതെ ലോകവ്യാപകമായ പ്രകീർത്തനത്തിന്റെ പ്രപഞ്ചങ്ങളെ മുഴുവനും ഒരു മദീനയുടെ ഗുംബദേ ഹസറായിന്റെ കീഴിലേക്ക് വലിച്ചൊരുക്കിയ ലോകത്തിന്റെ നേതാവ് ഹബീബി വമലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ നിർദ്ധാരണത്തിനല്ലാതെ ലോകത്തെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ സ്വാധീനം ചെലുത്തിയ ഒരുപാട് അബദ്ധധാരണകളുടെയും തെറ്റായ പ്രവണതകളുടെയും ആധുനിക ഭാവങ്ങളെ അടയാളപ്പെടുത്താനുണ്ട്. എന്നാൽ ഇന്റർനെറ്റിന്റെയും മൊബൈലിന്റെയും ടെലിവിഷന്റെയും സ്വാധീനങ്ങൾ മനുഷ്യനെ ഏതൊക്കെ തെറ്റിലേക്കാണോ കൊണ്ടുപോകുന്നത് ആ തെറ്റുകളുടെ മുഴുവനും വിളനിലത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിച്ചത്തിന്റെ രേഖകളെ അടയാളപ്പെടുത്തിയിട്ട് മാനവീക ലോകത്തെ മുഴുവനും വിജയത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമുക്ക് മടങ്ങാനുള്ള കേന്ദ്രമേതാണ് എല്ലാ ഔന്നത്യങ്ങളുടെയും കടപ്പാടുകളുടെയും തലസ്ഥാനമാണ് മദീന. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ജമീനോ സമാൻ തുമാരേലിയെ മക്കീനോ മക്കാൻ തുമാരേലിയെ ബനെ ദോ ജഹാ തുമാരേലിയെ. കാലത്തിന്റെ കാൽവെപ്പുകളുടെയും ഇടത്തിന്റെ ഇടപാടുകളുടെയും ഗതിമാറ്റത്തിന്റെയും ഋതുമാറ്റത്തിന്റെയും ഭാവഭേദങ്ങളുടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ലോകത്തിന്റെ മുഴുവനും കാരുണ്യത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്കാണ് ബന്ധപ്പെടുത്തിയിട്ട് പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെങ്കിൽ ആ ഹബീബ് ഇരിക്കുന്നത് എവിടെയാണ്? ഖൈബിലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇതിന്റെ അപകടകരമായ സ്വാധീനങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കണം. നമ്മുടെ മക്കളിലേക്ക് ഇസ്ലാമിനെ പ്രവേശിപ്പിക്കുന്നതിന് പകരം ആധുനികതയെ പ്രവേശിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നതിന് പകരം താരങ്ങളെ അറിയാൻ അവസരം കൊടുത്തു. ഇസ്ലാമിന്റെ പാഠഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് പകരം സമകാലിക ലോകത്തിന്റെ തെറ്റുകളിലേക്കും അരുതായ്മകളിലേക്കും അവരെ നാം കുടിയിരുത്തുകയും കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് ഇന്റർനെറ്റിന്റെ അന്തർവലയത്തിൽ കുടുങ്ങി തെറ്റുകളിലേക്ക് പോകുന്നതിന്റെ പത്രവാർത്തകൾ എണ്ണിപ്പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുകയില്ല. സീമകൾ മുഴുവനും ലംഘിച്ച് തെറ്റുകളുടെ ലോകത്തേക്ക് കടന്നു പോകാൻ പുതിയ സമുദായത്തെ അല്ലെങ്കിൽ പുതിയ സമൂഹത്തെ സ്വാധീനിക്കുന്നത് ഇത്തരം സാങ്കേതിക സൗകര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ ശാസ്ത്രീയമായ മാനങ്ങളെയും സാമൂഹികമായ വാർത്താ വൃത്താന്തങ്ങളെയും പറഞ്ഞ് ഈ രാവിലെ ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു